ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, രുചിയന്തത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഴയ പോലെ തന്നെ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ഏത്തക്കായുടെ തൊലി ചെറുപയറും കൂട്ടി തോരൻ വയ്ക്കുവാണ്. ഇന്നലെ നമ്മൾ ചേനത്തണ്ടും ചെറുപയറും കൂട്ടിയാണ് തോരൻ വെച്ചത്. ഇന്നിപ്പം ഏത്തക്കായുടെ തൊലി, പോഷക സമ്പുഷ്ടമാണ് ഏത്തക്കായ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഏത്തക്കായുടെ തൊലി. നമ്മൾ ഉപ്പേരിയെ കൊണ്ടൊക്കെ ശേഷം ഉണ്ടാക്കുന്ന ഏത്തക്കായുടെ തൊലി എടുത്തിട്ട് നമ്മൾ അത് ചെറുപയറും കൂട്ടി തോരൻ വയ്ക്കുമായിരുന്നു. അപ്പോൾ ഏത്തക്കായ കഴുകി വാരി എടുത്തിട്ട് ശേഷം നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് കഴുകി വാരി എടുത്തു. അതിനോട് കുറച്ച് ചെറുപയർ കൂടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത്തക്കായും ചെറുപയറും ആ ചെറുപയറൊന്ന് വേവിച്ച് വെച്ചു. ഇപ്പോൾ എടുത്ത് വെച്ച് ഈ ചെറുപയർ വേവിച്ച് വെച്ചു. അതുപോലെ നമുക്ക് ചതയ്ക്കാനുള്ള കൂട്ടം എന്ന് പറഞ്ഞാൽ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള നല്ല ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം, വെളുത്തുള്ളി നാലോ അഞ്ചോ വെളുത്തുള്ളി നമ്മുടെ രുചിക്കനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. എരിവിനുള്ള പച്ചമുളകും ചേർക്കാം. ഞാനിപ്പോൾ 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ കല്ലിലാണ് ചതയ്ക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം ഏത്തക്ക എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, പോഷക സമ്പുഷ്ടമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഈ സാധനം കളയില്ലായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തുപോലുമില്ല. ഏത്തക്കായുടെ തൊലി കറി വയ്ക്കും എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അതിശയമായിരിക്കും. അപ്പം ഏത്തക്കായൊന്നും ഇനി കളയരുത് കേട്ടോ. ഏത്തക്കായുടെ തൊലി കാര്യം അറിയാമല്ലോ. കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഏത്തക്കായൊക്കെ നമ്മൾ പൊടിച്ച് കുറുക്കൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കത്തില്ലായിരുന്നോ? അപ്പം ഈ കർക്കിടക മാസത്തിൽ ഇതൊക്കെ എപ്പോഴും ശരീരത്തിന് വേണ്ട സാധനങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്കിനി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ച് കൊടുക്കാം. സാധാരണ തോരൻ വയ്ക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. ഏത്തക്ക നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് തൊലി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തരുമ്പോഴേക്കും നമുക്ക് ഏത്തക്കയുടെ തൊലി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ അരപ്പാണ്. ചതച്ചു വാരിയ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇന്ന് ഇളക്കിയ ശേഷം നമ്മളുടെ ഏത്തക്കായും എണ്ണയും കടുകിനെ ഇളക്കിയ ശേഷം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ ഇളക്കിയത്, ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ചതച്ചു വാരിയ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് ചതച്ചതാണ് നമ്മളുടെ ചതച്ച കൂട്ടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ചേർത്തില്ലേ, നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇളക്കിയ ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് ആവിയിൽ വേവിക്കാം. ഈ അരച്ച അരപ്പിൻ്റെ കല്ല് കഴുകിയതോ അല്ലെങ്കിൽ നമ്മുടെ മിക്സർ ജാറ് കഴുകിയ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയമായി എടുത്തു. നമുക്കിനി ഇളക്കി നോക്കാം. ഉപ്പ് ചേർക്കേണ്ടാക്കിയ സമയത്ത് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ട എന്താ ഉള്ളത്, ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഞാൻ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് അധികം ചേർക്കരുത്. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വേവിച്ച് ഉടച്ച് കളയരുത് കേട്ടോ. ഇച്ചിരി നല്ല മയത്തിൽ കിടന്നാൽ അത്ര നന്നായിരിക്കും. ചെറുപയർ ചെറുപയറായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. അപ്പം ചെറുപയർ കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്ക്, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നേരത്തേക്കായുടെ തൊലി അരിഞ്ഞതും ചതച്ച അരപ്പും നമ്മളുടെ ഈ ചെറുപയർ വേവിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമ്മളുടെ കാര്യം കഴിഞ്ഞു. ഏറ്റവും നല്ല ഫ്ലേവറാണ് പച്ച വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഈ കർക്കിടക മാസത്തിൽ നമ്മൾ മീൻ വരച്ചൊക്കെ ഒന്ന് കുറച്ചിട്ട് കഴിവതും വെജിറ്റബിളിലേക്ക് പോവുക. അതും നാട്ടുമ്പുറത്ത് കിട്ടുന്ന നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ശരീരത്തിന് ഗുണമായിരിക്കും. ഒന്നാമതൊക്കെ നമ്മൾ ലോക്ക്ഡൗൺ സമയം കൂടിയല്ലേ, ഇപ്പം കോവിഡൊക്കെ അല്ലേ. അപ്പം കഴിവതും പച്ചക്കറിയിലേക്കൊക്കെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ കൊണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഈ കോവിഡ് കാലഘട്ടം തരണം ചെയ്യാൻ നോക്കുക. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇലയിലേക്ക് വിളമ്പാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. വീട്ടിലെല്ലാവരും സേഫായിട്ടിരിക്കണം. മാക്സിമം അകലമൊക്കെ പാലിക്കണം. പുറത്തൊന്നും പോകരുത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നമുക്ക് കൊറോണ കാലം കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കിവിടെ നിർത്താം. നാളെ നല്ലൊരു വീഡിയോ കാണാം. ബൈ. താങ്ക് യു.